ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്ക്രീനിൻ്റെ നാവിഗേഷൻസ് കഴിഞ്ഞു. ഇനി എന്താ പറയുക, എങ്ങനെയാണ് ഡേറ്റ, അതായത് നാവിഗേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഡേറ്റയെ ഒരു സ്ക്രീനിൽ നിന്ന് മറ്റൊരു സ്ക്രീനിലേക്ക് പാസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനായിരുന്നു ഇന്നിരുന്നത്. പക്ഷേ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷനും കൂടി പഠിക്കാനുണ്ട്. കാരണം ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആവാനും കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻ്റർമീഡിയറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസും കൂടെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഒരു ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ UI ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10-13 വീഡിയോയിലൂടെ കിട്ടി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2-3 ആഴ്ചത്തെ ഒരു എന്താ പറയുക, ഒരു ബിഹൈൻഡ് ദ സീൻ വർക്ക് അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇൻ്റർമീഡിയറ്റ് സീരീസിൻ്റെ എക്സസൈസിന് വേണ്ടിയിട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു പോപ്പ് അൺടിൽ എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷൻ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പേരിൽ തന്നെയുണ്ട് പോപ്പ് അൺടിൽ. അപ്പോൾ പോപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഓൾറെഡി, ഒരു സ്റ്റാക്കിൽ ആഡ് ചെയ്യപ്പെട്ട വാല്യൂസിനെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്റ്റാക്കിൽ ഒന്നിന് മേലെ ഒന്നായിട്ടാണ് നമ്മൾ സ്റ്റാക്കിൽ സ്ക്രീനുകളെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എലമെൻറ്റ്സിനെ ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പോപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഏറ്റവും റീസെൻ്റായിട്ട് ആ സ്റ്റാക്കിൽ ആഡ് ചെയ്യപ്പെട്ട ആ ഒരു എലമെൻറ്റിനെ ആ സ്റ്റാക്കിൽ നിന്നും റിമൂവ് ചെയ്ത് കളയാണ് പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പോപ്പ് ഉപയോഗിച്ച് നമുക്ക് അറ്റ് എ ടൈം എത്ര ഫംഗ്ഷൻ, എത്ര എലമെൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റും? ഒരേ ഒരു എലമെൻറ്റിന് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പോപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. പോപ്പിന് ആകെ ഒരേ ഒരു ഫംഗ്ഷനെ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യാനേ അറിയത്തുള്ളൂ. ഏറ്റവും റീസെൻ്റായിട്ട് ഏത് എലമെൻറ്റാണോ ആ ഒരു സ്റ്റാക്കിൽ ആഡ് ചെയ്യപ്പെട്ടത് ആ എലമെൻറ്റിനെ റിമൂവ് ചെയ്യും. അപ്പോൾ അറ്റ് എ ടൈം ഒരേ ഒരു എലമെൻറ്റിനെ മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ, അതൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോപ്പ് അൺടിൽ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ഒന്നിൽ കൂടുതൽ എലമെൻസിനെ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോപ്പ് അൺടിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാവിഗേഷൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ സ്ക്രീനുകളെ നമ്മളുടെ സ്റ്റാക്കിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോപ്പ് അൺടിൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച്, അതായത് ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് പുഷ് ആൻഡ് റിമൂവ് അൺടിൽ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാക്കിലെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സ്ക്രീനെ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഉള്ള അത്രയും സ്ക്രീനുകളെ റിമൂവ് ചെയ്തതിന് ശേഷം പുതിയൊരു സ്ക്രീനെ നമ്മളായിട്ട് കാണിക്കുമായിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു സ്ക്രീനെ പുഷ് ചെയ്യുമായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ എത്ര സ്ക്രീനെയാണോ പോപ്പ് ചെയ്ത് കളയേണ്ടത്, അല്ലെങ്കിൽ എത്ര സ്ക്രീനെയാണോ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്ക്രീൻ വരെയാണോ റിമൂവ് ചെയ്ത് കളയേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ആ സ്പെസിഫൈ ചെയ്ത് കൊടുത്ത അത്രയും സ്ക്രീനുകളെ എന്താ പറയുക നമ്മളുടെ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്ത് ഏറ്റവും അവസാനം അവശേഷിക്കുന്ന ആ സ്ക്രീൻ ഏതാണോ അതിനെ നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പുതുതായിട്ടൊരു സ്ക്രീനിനെ കാണിക്കുന്നില്ല, സ്റ്റാക്കിൽ അവശേഷിക്കുന്ന ആ സ്ക്രീനിൽ തന്നെയാണ് ഈ പോപ്പ് അൺടിൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പാടായിരിക്കും, നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ ആ കഴിഞ്ഞ വീഡിയോയിലത്തെ ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇതാ ഇവിടെ ലോഗിൻ സ്ക്രീൻ വന്നു, നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്തു, ഫസ്റ്റ് സ്ക്രീനിലെത്തി, അതുപോലെ സെക്കൻഡ് സ്ക്രീനിലെത്തി, ദൈവ തേർഡ് സ്ക്രീനിലെത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റാക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, എന്താണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. ഇതുണ്ടല്ലേ, 3 സ്ക്രീനുകളുണ്ടല്ലേ, ഫസ്റ്റ് സ്ക്രീൻ, സെക്കൻഡ് സ്ക്രീൻ, തേർഡ് സ്ക്രീൻ അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിസിബിൾ ആയിട്ടുള്ള ഏത് സ്ക്രീനാണ്, ഏറ്റവും അവസാനം ആഡ് ചെയ്യപ്പെട്ട തേർഡ് സ്ക്രീനാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒരു തവണ, അതായത് നാവിഗേറ്റർ ഡോട്ട് പോപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ തേർഡ് സ്ക്രീനിനെ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് സെക്കൻഡ് സ്ക്രീൻ വിസിബിൾ ആവും അല്ലേ. അപ്പോൾ അത് നമ്മൾ നോർമൽ കേസിൽ നമ്മൾ പഠിച്ച ഒരു പോപ്പ് ഫംഗ്ഷൻ അല്ലേ. ഇനി പോപ്പ് അൺടിൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിലോ, നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം ഏത് സ്ക്രീൻ വരെ നമുക്ക് പോപ്പ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണത്തിന് ഫസ്റ്റ് സ്ക്രീൻ വരെ പോപ്പ് ചെയ്യണമെന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, തേർഡ് സ്ക്രീനും സെക്കൻഡ് സ്ക്രീനും സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. എന്നിട്ട് എന്ത് പറ്റും, ഫസ്റ്റ് സ്ക്രീൻ, ആ സ്റ്റാക്കിലുള്ള ആ ഒരു ഫസ്റ്റ് സ്ക്രീൻ വിസിബിൾ ആവും. ഓക്കെ, അതെങ്ങനെ എഴുതുന്നെന്നുള്ളത് നോക്കാം. നാവിഗേറ്റർ എന്ന് പറയുന്ന ക്ലാസ് ഡോട്ട് പോപ്പ് അൺടിൽ, ഓക്കെ, ഇങ്ങനെയാണ് അത് വിളിക്കുന്നത്. ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. നമുക്കൊരു കോൺടെക്സ്റ്റ് പാസ് ചെയ്ത് കൊടുക്കണം, സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. അടുത്തതായിട്ട് എന്താണ്, ഒരു ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ആ ഫംഗ്ഷൻ ഒരു റൗട്ട് ടൈപ്പിലുള്ള പാരാമീറ്റർ സ്വീകരിക്കുന്നുണ്ട്, അതിനെ പ്രെഡിക്കേറ്റ് എന്നാണ് ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യാം.
ഇനി അടുത്തായിട്ട് എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് പുഷ് എന്താ പറയുക പുഷ് നെയിംഡ് ആൻഡ് റിമൂവ് അൺടിൽ എങ്ങനെയാണ് ചെയ്തത്, നമ്മൾ ഒരു മോഡൽ റൗട്ട് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ വിത്ത് നെയിംഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഫങ്ഷൻ ഉപയോഗിച്ച് ഏത് സ്ക്രീൻ വരെ ആണ് എന്താ പറയുക റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആ ഒരു എന്താ പറയുക സ്ക്രീനിൻ്റെ റൗട്ട് നെയിം ഉപയോഗിച്ച് പറഞ്ഞു കൊടുത്തു അല്ലേ. അതേ ഒരു അപ്രോച്ച് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്, മോഡൽ റൗട്ട് ഡോട്ട് വിത്ത് നെയിം. ഓക്കെ, അപ്പം ഈ വിത്ത് നെയിമിനകത്ത് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാ ഇവിടെ നോക്കാം. വിത്ത് നെയിമിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്ട്രിംഗ് വാല്യൂ ആണ്. ആ സ്ട്രിംഗ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സ്ക്രീനെയാണോ നമുക്ക് ഏത് സ്ക്രീൻ വരെയാണോ നമുക്ക് പോപ്പ് ചെയ്യേണ്ടതെന്നാണ് അതിന് എന്താ പറയുക നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പം ഈ ഒരു എക്സാമ്പിൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്ക്രീൻ വരെ ഈ പോപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്ക്രീനിൻ്റെ ആ ഒരു റൗട്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ ആ സ്ട്രിംഗ് വാല്യൂ എന്തായിരുന്നു ഫസ്റ്റ് സ്ക്രീൻ എന്ന് അല്ലേ. അപ്പോൾ അതിവിടെ പാസ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇങ്ങനെ. ഓക്കെ, ഞാനിവിടെ ഒരു അഡീഷണൽ ഒരു സെമിക്കോളൻ ആഡ് ചെയ്തു, മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാവിഗേറ്റർ ഡോട്ട് പോപ്പ് അൺടിൽ കോൺടെക്സ്റ്റ് പാസ് ചെയ്ത് കൊടുത്തു. അടുത്തായിട്ട് നമ്മൾ എന്താ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്, ഏത് റൗട്ട് വരെയാണ് പോപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡൽ റൗട്ട് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ വിത്ത് നെയിം എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ചു. ആ ഫംഗ്ഷനകത്തേക്ക് നമുക്ക് ഏത് സ്ക്രീൻ വരെയാണോ റിമൂവ് ചെയ്യേണ്ടത് ആ സ്ക്രീനിൻ്റെ റൗട്ട് എന്താ പറയുക റൗട്ട് നെയിം എന്ന് പറയാം നമുക്ക്. ആ ഒരു എന്താ പറയുക നമ്മൾ റൗട്ട്സ് എന്ന് പറയുന്ന ആ ഒരു നെയിംഡ് പാരാമീറ്ററിലേക്ക് നമ്മൾ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡോട്ട് ആർട്ട് എന്ന് പറയുന്ന ഫയലിൽ നമ്മൾ കുറേ ഒബ്ജക്ട്സിനൊക്കെ കൊടുത്തു അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ കൊടുത്ത കീസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ഫസ്റ്റ് സ്ക്രീനെ റിപ്രസെൻ്റ് ചെയ്യുന്ന കീ എന്തായിരുന്നു, ഫസ്റ്റ് സ്ക്രീൻ ദാ ഇങ്ങനെ ക്യാമൽ കേസിൽ അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തു. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ലോഗൗട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ഈ നാവിഗേറ്റർ ഡോട്ട് പോപ്പ് അൺടിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്ക്രീൻ വരെ പോപ്പ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സ്ക്രീനും സെക്കൻഡ് സ്ക്രീനും സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ട് അവസാനം ഏത് സ്ക്രീനായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക, ഫസ്റ്റ് സ്ക്രീൻ. അവസാനമായിട്ട് അവശേഷിക്കുന്ന ആ ഒരു ഫസ്റ്റ് സ്ക്രീനാണ് ആ സ്ക്രീൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, നോക്കാം, ലോഗൗട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഫസ്റ്റ് സ്ക്രീനിലെത്തി. ഇനി അത് പ്രൂവ് ചെയ്യാൻ നമുക്കൊന്ന് സ്റ്റാക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഫസ്റ്റ് സ്ക്രീൻ മാത്രം അവിടെ അവശേഷിക്കുന്നു, സെക്കൻഡ് സ്ക്രീനും തേർഡ് സ്ക്രീനും എല്ലാം റിമൂവ് ചെയ്യപ്പെട്ടു. ഇനി നമ്മളിപ്പം സെക്കൻഡ് സ്ക്രീൻ വരെയായിരുന്നു പോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ശരിക്കും ഇതൊരു നല്ല എക്സാമ്പിളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാക്ക് വളരെ ചെറുതാണ് അല്ലേ. ഇപ്പം നമ്മൾ തേർഡ് സ്ക്രീനിലാണ് നിൽക്കുന്നത്, ഈ സ്റ്റാക്കിൽ ആകെ മൂന്ന് സ്ക്രീനുകളേ ഉള്ളൂ. അപ്പോൾ ഈ തേർഡ് സ്ക്രീനിൽ നിന്നിട്ട് നമ്മൾ പറയുകയാണ് സെക്കൻഡ് സ്ക്രീൻ വരെ പോപ്പ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാധാ പോപ്പാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. ആകെ ഒരേ ഒരു സ്ക്രീനെ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പോപ്പ് അൺടിൽ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടെ നമ്മളാകെ ഇവിടെ ഒരു സ്ക്രീനെ മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്, നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് സെക്കൻഡ് സ്ക്രീൻ വരെ റിമൂവ് ചെയ്യണം എന്നാണ്. ഓക്കെ, നമുക്കൊന്ന് ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ദാ സെക്കൻഡ് സ്ക്രീനിലെത്തി. നമ്മളെ സ്റ്റാക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്താണ് അവശേഷിക്കുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, സെക്കൻഡ് സ്ക്രീനുണ്ട്, തേർഡ് സ്ക്രീനുണ്ട്. കണ്ടില്ലേ, ഇതാണ് പോപ്പ് അൺടിൽ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.